ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫിംഗർ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കളേഴ്സ് മതി, ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയും. അപ്പോൾ ആദ്യം തന്നെ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോ വെച്ചിട്ട് ഞാൻ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ അതേപോലെ കുറച്ച് പെറ്റൽസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ വിരൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ സ്റ്റൈലിൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള രീതിയിൽ നമുക്ക് കൊന്നപ്പൂ വരച്ചു കൊടുക്കാം. ഒരാൾ പെയിൻറ്റിങ് കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. ആളുടെ കൈയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോളാണ്. അപ്പോൾ മോളുടെ പേര് സാൻവി എന്നാണ്. അപ്പോൾ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിലൊക്കെ പെയിൻറ്റ് തോണ്ടിയിട്ട് അവൾക്ക് കളർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന പാറ്റേണിൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. താഴേക്ക് എത്തുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവറാക്കി എടുക്കാം. ഒരു ഡോട്ടൊക്കെ ഇട്ട് മൊട്ടിൻ്റെ രൂപത്തിലാക്കുക. പിന്നെ താഴേക്ക് ഞാൻ ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ, കുഞ്ഞി കുഞ്ഞി പൂവായി തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാമേ. പിന്നെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടൊരു സ്റ്റെമ്മിൻ്റെ ഒക്കെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ വെച്ചിട്ട് നമുക്കതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ മതിയേ. അപ്പോൾ ഇത് ഏകദേശം ഇതെല്ലാം കണക്ട് ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു വലിയ ഒരു ട്രീയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന മാതിരി തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ലീഫും കൂടെ വരച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഒരു കൊന്നപ്പൂവ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിലാക്കിയാണ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇന്ന്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് കാണാൻ ഭംഗിയുള്ളൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.